വിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹാലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 6:37 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ജീവിതത്തിൻ്റെ തിക്കുതിരക്കുകളിടയിൽ നിന്ന് ഇതാ ദൈവം ഇന്ന് തിരുവചനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങൾ വലിയ ദൈവിക ഇടപെടലുകളുടെ നിമിഷങ്ങളാണ്. യോഹന്നാൻ 11:40 പഠിപ്പിക്കുന്നു, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? സങ്കീർത്തന പുസ്തകം 56:8 വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ജെറമിയായുടെ പുസ്തകം 31:16 കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി
കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരോടെ വിതച്ചവർ ആനന്ദഘോഷത്തോടെ കൊയ്ത ചില സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ഓമന. ഞാൻ മസ്കറ്റിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ ഒരു ജോലിക്ക് വേണ്ടി മാസങ്ങളായി ദുബായ് പ്രദേശത്ത് വല്ലാതെ അലയുകയായിരുന്നു. പല വാതിലുകളും മുട്ടി, ഒരിടത്തു നിന്നും രക്ഷയുണ്ടായില്ല. ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ശുശ്രൂഷയിൽ വളരെ ഹൃദയവേദനയോടും കണ്ണീരോടും കൂടെ ആരാധനാ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് നിർബന്ധത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മകന് ഒരു ജോലി നൽകണമേ, അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് എൻ്റെ മകന് ജോലി തരണം, അങ്ങനെ ജോലി തന്നാൽ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എഴുതി സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 9-ാം തീയതി തന്നെ നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി എൻ്റെ മകനെ കർത്താവ് അനുഗ്രഹിച്ച് ജോലിയിലേക്ക് ഉയർത്തി. ഹാലലുയ്യ, ഹാലലുയ്യ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങളുടെ 2-ാമത്തെ മകൻ ജനിച്ച് 1 മാസമായപ്പോൾ മകൻ്റെ പൊക്കിൾ വീർത്ത് വീർത്ത് ഒരു ചെറുനാരങ്ങ വലിപ്പമുള്ള മുഴയായി മാറി. ഞങ്ങൾ മകനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടി കമിഴ്ന്ന് വീണ് നീന്തി തുടങ്ങുമ്പോൾ മുഴ പോയില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തി മുഴ എടുത്തു കളയാമെന്ന്. അങ്ങനെ ഞങ്ങൾ വളരെ വേദനയിലിരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം പരിചയപ്പെടുന്നത്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് തിരി കത്തിച്ച് വെച്ച് ഞങ്ങൾ ഒന്നിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് മുതൽ മകൻ്റെ പൊക്കിൾ കൊടിയിലുണ്ടായിരുന്ന വലിയ മുഴ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി. 5 ആഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ചു. തൽഫലമായി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടിയിൽ ചെറുനാരങ്ങ വലുപ്പത്തിൽ മുഴച്ച് വന്ന ആ മുഴ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഹല്ലേലൂയ്യ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഓരോ കുടുംബങ്ങളും തിന്മകൾ വിട്ടുപോകുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഈശോയുടെ അത്ഭുത നാമം അയച്ച്, ഈശോയുടെ തിരുവചനങ്ങൾ അയച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കുടുംബങ്ങളിൽ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ദുർബോധങ്ങളെ യേശുവിൻ്റെ വചനമയച്ച് ശാസിച്ച് ബന്ധിക്കുന്നു. അന്ധകാര കോട്ടകളെ യേശുവിൻ്റെ വചനമയച്ച് തകർക്കുന്നു. തലമുറ തലമുറകളെ ബന്ധിച്ചിട്ട് ചങ്ങലകളെ യേശുവിൻ്റെ നാമം വച്ച് ഛിന്നഭിന്നമാക്കുന്നു. ഓ ദൈവമേ, ഈ ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന മല്ലടിക്കുന്നതിൻ്റെയും എതിർപ്പിൻ്റെയും നിഷേധത്തിൻ്റെയും താന്തോന്നിത്വത്തിൻ്റെയും വഷള സ്വഭാവത്തിൻ്റെയും മൂഢതയുടെയുമായ എല്ലാ മേഖലകളിലേക്കും ദൈവാത്മാവ് പ്രവഹിക്കട്ടെ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അടുത്ത കാലത്തായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക പൈശാചിക പീഡയാണ് ദൈവമക്കളുടെ ഉള്ളിലിരുന്ന് ദൈവത്തിൻ്റെ സംവിധാനങ്ങളെയും ക്രമീകരണങ്ങളെയും തകിടമടിക്കാൻ വേണ്ടിയുള്ള ഓരോ തരത്തിലുള്ള പൈശാചിക ഇടപെടലുകൾ. ഈ കാലഘട്ടങ്ങളിൽ, ഈ കാലത്ത് പുറത്തിറങ്ങുന്ന ചില പുസ്തകങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഒരു വിശ്വാസി എന്ന നിലയിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ അത്യധികമായി വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഒരുപാട് കാലങ്ങൾ സഭയോട് ചേർന്ന് സഭയിൽ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കർത്താവ് കൃപ കൊടുത്ത പല വ്യക്തികളും കർത്താവിൻ്റെ സഭയിലുള്ള അധികാരികളോടും കർത്താവിൻ്റെ സഭയോടും കടുത്ത മാത്സര്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ കാലഘട്ടത്തിൽ സാത്താൻ്റെ കുതന്ത്രങ്ങൾ എത്രയോ വിദഗ്ധമായി സാത്താൻ നടപ്പാക്കുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഈ വചനശിസ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തിരുസഭയോട് മത്സരബുദ്ധിയോടെ, തിരുസഭ അധികാരികളോട് മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും അവരുടെ പുസ്തകങ്ങളും അങ്ങനെയുള്ള പ്രസംഗങ്ങളും അങ്ങനെയുള്ള സീഡികളും അങ്ങനെയുള്ള ഉപദേശങ്ങളും ലീവ്രലും വായിച്ച് മനം നൊന്തിരിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കർത്താവിൻ്റെ തിരുസഭാധികാരികളെ നിന്ദിക്കരുത്. കർത്താവിൻ്റെ തിരുസഭാധികാരികളോട് ചേർന്ന് നിൽക്കണം. തിരുസഭ ഒരു മാനുഷിക ക്രമീകരണമല്ല, ഇത് ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. ഇത് മനുഷ്യൻ പടുത്തുയർത്തതല്ല, ഇത് ദൈവം അടിത്തറയിട്ട് നട്ടു വളർത്തിയ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ കൂടാരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ കാലാകാലങ്ങളായി
തിരുസഭ അധികാരികളെ ഞെരിക്കാനും അവരുടെ സമാധാനം നശിപ്പിക്കാനും അവരുടെ കണ്ണുനീരി ഭൂമിയിൽ വീഴാനും ആ സഭ ദുർബലപ്പെടാനും കാലാകാലങ്ങളിൽ സാത്താൻ സാത്താൻ്റെ ഏജന്റുമാരെ അന്വേഷിക്കുന്നുണ്ട്. നെപ്പോളിയനെ പോലെയും വലിയ വലിയ ചക്രവർത്തിമാരെ പോലെയുള്ളവരെ കർത്താവിൻ്റെ സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി അവൻ തെരഞ്ഞെടുക്കുന്നു. കർത്താവിൻ്റെ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ പലരെയും കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ സഭയെ ദുർബലപ്പെടുത്താൻ അവൻ തെരഞ്ഞെടുക്കുന്നു. ഇത് സഭയുടെ തുടക്കത്തിന് മുമ്പ് മോശയുടെ കാലത്ത് ദൈവജനത്തെ നയിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ സാത്താൻ്റെ ഒരു കുതന്ത്രമാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ ഇതിന് ഉപോൽബലകമായ ഒരു സംഭവമുണ്ട്. മോശയും അഹറോനും കർത്താവിൻ്റെ ജനത്തെ നയിച്ചുകൊണ്ട് വരികയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് അവ്യക്തതകൾ, ഒരുപാട് തരത്തിലുള്ള പ്രതികൂലങ്ങൾ, ഞെരുക്കങ്ങൾ, ശത്രുപീഡകൾ, ഇതിൻ്റെ നടുവിലൂടെയാണ് ലക്ഷക്കണക്കിന് വരുന്ന ദൈവജനത്തെ മോശയും അഹറോനും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് അന്വേഷിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജനത്തെ നയിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. ഇവരെല്ലാം, പ്രത്യേകിച്ച് മോശയും അഹറോനും അവരുടെ കൂടെ നിൽക്കുന്നവരെല്ലാം, ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അത് അന്വേഷിക്കണം, അത് കണ്ടെത്തണം, അത് നടപ്പാക്കണം. ഇതിനു വേണ്ടി മാത്രമാണ് അവരുടെ മനസ്സിൽ അവർ വ്യഗ്രതപ്പെട്ടിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമൂഹത്തിൽ സാത്താൻ ഏതാനും വ്യക്തികളെ സ്വാധീനിച്ച്, സാത്താൻ ഏതാനും വ്യക്തികളിൽ പ്രവേശിച്ച്, യേശു ക്രിസ്തു തൻ്റെ കൂടെ കൊണ്ടു നിന്നിരുന്ന 12 പേരിൽ ഒരുവൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചതുപോലെ തന്നെ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ചിലരിൽ സാത്താൻ പ്രവേശിച്ച്, കഴിവുള്ളവര്, സമൂഹം അംഗീകരിച്ചിരുന്നവര്, മികവുണ്ടായിരുന്നവര്, വാചാലമായി സംസാരിക്കാൻ കഴിവുള്ളവര്, നല്ല തന്മയത്വത്തോടുകൂടി ആശയങ്ങളൊക്കെ ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവര്, സാമർത്ഥ്യമുണ്ടായിരുന്നവര്, മിടുക്കുണ്ടായിരുന്നവര്, അങ്ങനെയുള്ള ചിലരിൽ ഇതാ ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ തകിടമറിക്കാൻ സാത്താൻ ഇടപെടുകയാണ്. അതിൽ പ്രധാനിയായിരുന്നു കോറഹ്. സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കോറഹിനെ കുറിച്ചുള്ള ചരിത്രം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ലേവിയുടെ മകനായ കൊഹാത്തിൻ്റെ മകൻ ഈസ്ഹാറിൻ്റെ മകനായ കോറഹ്, അവനായിരുന്നു വിമത പ്രവർത്തനത്തിൻ്റെ നേതൃത്വ നിരയിൽ സാത്താൻ പ്രതിഷ്ഠിച്ചവൻ. അവൻ മോശയ്ക്കും അഹറോനുമെതിരെ ആളുകളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അവന് മോശയുടെയും അഹറോൻ്റെയും നടപടിക്രമങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണോ കർത്താവിൻ്റെ ജനത്തെ നയിക്കേണ്ടത്? ഒരു തീരുമാനം ചോദിച്ചാൽ തീരുമാനമില്ല, ഒക്കെ പതുക്കെ പതുക്കെ, പിന്നെ പറയാം, കർത്താവിനോട് ആലോചിക്കട്ടെ, ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം, ഇതൊക്കെ ഏകാധിപത്യമാണ്, ഇതൊന്നും അനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല, ഇതൊക്കെ വല്ല പഴയ നൂറ്റാണ്ടിൽ തന്നെ കുഴപ്പമില്ല, ഇതൊക്കെ പുതിയ തലമുറയാണ്, ഞങ്ങളോട് ഇങ്ങനെ ഇതൊന്നും ഞങ്ങൾക്ക് ശരിയാവില്ല. ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ നിന്ന് മോശയ്ക്കും അഹറോനും എതിരെ എതിർത്തുകൊണ്ടിരിക്കുക, മത്സരിച്ചു കൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തന്നിഷ്ട പ്രകൃതിക്കായി സാത്താൻ ഒരുക്കിയ ജീവിതം, തൻ്റെടി സ്വഭാവം കാണിക്കാൻ വേണ്ടി സാത്താൻ തിരഞ്ഞെടുത്തവർ, ധാർഷ്ട്യത്തിൻ്റെയും എതിർപ്പിൻ്റെയും അനുസരണക്കേടിൻ്റെയും ധിക്കാരത്തിൻ്റെയും വഴികൾക്ക് വേണ്ടി സാത്താൻ ഒരുക്കിയവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ജനത്തിൻ്റെ നേതാക്കന്മാരെ, മോശയും അഹറോനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വഴി ആരായാനും മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും ചെലവഴിക്കുമ്പോൾ, ഇവരാകട്ടെ സമൂഹത്തിലൂടെ നടന്ന് നടന്ന് എല്ലാവരെയും സ്വാധീനിച്ച് സ്വാധീനിച്ച് അവർക്കുള്ള തന്മയത്വത്തോടെ അവർക്കുള്ള മികവുകളൊക്കെ പ്രകടിപ്പിച്ച് ജനത്തിൻ്റെ മേൽ ഈ എതിർചിന്തകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും ജനങ്ങൾ മുഴുവനും മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. നോക്കുക, ജനനേതാവായ മോശയും അഹറോൻ്റെ സ്ഥിതി. മോശയും അഹറോനും ഒരു ദിവസം വരുമ്പോൾ അവർ രണ്ടുപേരും മാത്രം ഒരു സൈഡിൽ, ബാക്കി മുഴുവൻ നേതാക്കന്മാരും മുഴുവൻ ജനങ്ങളും മറു സൈഡിൽ. ഇതുപോലുള്ളൊരു പിളർപ്പ് ഏത് പാർട്ടിയിലാണ് ഉണ്ടായിരിക്കുന്നത്? ഇതുപോലുള്ള ദുരന്തം ഏത് നേതാവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? മോശയും അഹറോനും മാത്രം ഒരു സൈഡിൽ, നേതാക്കന്മാരും ജനങ്ങളെല്ലാം എതിർ സൈഡിൽ, രണ്ട് പാളയമായി മാറിയിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കോറഹും അനുചരന്മാരായ ദാത്താൻ അബീറാം തുടങ്ങിയവരും ഈ ജനത്തെ മുഴുവൻ സ്വാധീനിച്ച്, ആ ജനത്തെ മുഴുവൻ അവരുടെ ബുദ്ധിയും അവരുടെ കഴിവുപയോഗിച്ച് സ്വന്തം പോക്കറ്റിലാക്കി, മീഡിയ ഉപയോഗിച്ച്, പത്രമാധ്യമങ്ങൾ ഉപയോഗിച്ച്, മികവുറ്റ പ്രസംഗങ്ങൾ വഴി, തന്മയത്വമുള്ള ആശയങ്ങൾ വഴി ഇന്നും ഇതുതന്നെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ?
ഇന്നും ഈ സമൂഹത്തിൽ ഇതുപോലെ നികൃഷ്ടജീവി എന്ന് വിളിച്ചും മറ്റ് പലവിധത്തിലും തിരുസഭയുടെ കർത്താവ് ക്രമീകരിച്ച തിരുസഭയുടെ നേതാക്കന്മാരെ അവഹേളിക്കുകയും നിന്ദിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നില്ലേ? ഇതാ ഈ കോറഹ് അനുചരന്മാരും ചോദിക്കുകയാണ്, നിങ്ങൾ ജനത്തിന്റെ മുകളിൽ നേതാക്കന്മാരായി ഇങ്ങനെ ചമയുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ഇങ്ങനെ ശാപ്പാടിച്ചിരുന്ന് ഇങ്ങനെ ഇവരെ നിന്ദിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. നിങ്ങൾ എന്തിനിങ്ങനെ നേതാക്കന്മാരെ ചമയുന്നു? നിങ്ങൾക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമുണ്ട്? നിങ്ങൾക്ക് എന്ത് മേന്മയുണ്ട്? കുറ്റപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, 3 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിരുവിട്ടു പോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യമുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനു കർത്താവിൻ്റെ ജനത്തിന് മീതെ നേതാക്കന്മാരായി ചമയുന്നു? ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. മോശയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇന്നൊക്കെയാണെങ്കിൽ വല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമായിരുന്നിരിക്കാം. അന്ന് പിടിച്ചു നിൽക്കാമ്പിൽ മോശ കമിഴ്ന്നു വീണു. ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ജനത്തെ വഴിതെറ്റിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അന്ന് വഴിതെറ്റിച്ചതുപോലെ ഇന്നും ജനത്തെ വഴിതെറ്റിക്കുന്നവർ ഈ സമൂഹത്തിൽ ഇന്ന് ഇല്ല എന്ന് നമ്മൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, വഞ്ചിതരാകരുത്. പല പുസ്തകങ്ങളും നിങ്ങളുടെ കയ്യിൽ കിട്ടും, പല ലീഫ്ലെറ്റുകളും നിങ്ങളുടെ കൈകളിൽ കിട്ടും, പല പ്രബോധനങ്ങളും നിങ്ങൾ കാണും. ആ ചാനലിലും ഈ ചാനലിലും പലതും നിങ്ങൾ കേൾക്കും. അതെല്ലാം കേൾക്കുമ്പോൾ, തന്മയത്വത്തോടെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അറിയാതെ വ്യതിചലിക്കും. തിരുസഭാധികാരികൾക്കെതിരെ ചിന്തിക്കാൻ, തിരുസഭാധികാരികൾ പുറപ്പെടുവിക്കുന്ന ഇടയലേഖനങ്ങൾക്കെതിരെ ചിന്തിക്കാൻ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തെ വശീകരിക്കുന്ന ഒരു അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. തിരുസഭാധികാരികളുടെ മല്ലടിക്കാൻ വശീകരിക്കുന്ന അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. തിരുസഭാധികാരികൾ പറയുന്ന പ്രബോധനങ്ങളോട് മല്ലടിക്കാൻ പ്രേരിപ്പിക്കുന്ന അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. മല്ലടിപ്പിൻ്റെ, എതിർപ്പിൻ്റെ, മറുതലിപ്പിൻ്റെ അരൂപി. വിശുദ്ധിക്ക് തടസ്സമുള്ള, വിശുദ്ധി നശിപ്പിക്കുന്ന ഒരു വലിയ പൈശാചിക വ്യൂഹമാണ് മത്സര്യത്തിൻ്റെയും തൻ്റെടത്തിൻ്റെയും എതിർപ്പിൻ്റെയും ധിക്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും അരൂപികൾ. ഇത് വിശുദ്ധിയെ തകർത്ത് കളയും. കോറഹും അനുചരന്മാരും ജനങ്ങളും ഇതാ മോശയിൽ നിന്നും അഹറോനിൽ നിന്നും മനസ്സുകൊണ്ട് വേർപെട്ടു പോയി. മോശയും അഹറോനും കർത്താവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കർത്താവിന് ഒരുപാട് വിഷമമായി. മോശയ്ക്ക് ഒരുപാട് വിഷമമായി. അഹ്റോന് ഒരുപാട് വിഷമമായി. മോശ ആ കോറഹിനോടും അനുചരന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ദൈവം തന്ന കഴിവ്, നിങ്ങൾക്ക് ദൈവം തന്ന മികവ്, നിങ്ങൾക്ക് ദൈവം തന്ന സമയം, നിങ്ങൾക്ക് ദൈവം തന്ന അവസരം നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? സംഖ്യയുടെ പുസ്തകം 16-ാം അധ്യായം 8 മുതലുള്ള തിരുലിഖിതങ്ങൾ. ലേവരേ, ശ്രദ്ധിക്കുവിൻ. കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ നിന്ന് സേവനം ചെയ്യാനും അനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? നിങ്ങൾക്ക് ദൈവം ഈ കഴിവൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? സഭയെ തകർക്കാൻ വേണ്ടിയോ? സഭാധികാരികളെ താറടിക്കാൻ വേണ്ടിയോ? സഭയുടെ സംവിധാനങ്ങളെയും സഭയുടെ ക്രമീകരണങ്ങളെയും ജനമധ്യേ താറടിച്ച് ദുഷിക്കുന്നതിന് വേണ്ടിയോ? ഇതെല്ലാം നമ്മുടെ ആത്മനാശത്തെ അല്ലേ ചെന്ന് പര്യവസാനിക്കുന്നത്? നിങ്ങളുടെയും മറ്റുള്ളവരെ ആത്മനാശം സംഭവിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം? അതുവഴി കോടികൾ കിട്ടിയതുകൊണ്ട് എന്ത് നേട്ടം? പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് മോശ പറയുന്ന അടുത്ത വചനം. മോശ പറയുകയാണ്, നിങ്ങൾ കർത്താവിനെതിരെയാണ് നീയും നിന്റെ അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത്. കർത്താവിനെതിരെയാണ് നീയും നിന്റെ അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത്. മകനെ, മകളെ, നീ കേൾക്കുക, കർത്താവിനെതിരെയാണ് നീയും നിന്റെ അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത്. നീ പിറുപിറുക്ക, നീ ആരാണ്? മോശ കോറഹിനോടും അനുചരന്മാരോടും ചോദിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളിത് കേൾക്കണം. കർത്താവ് ക്രമീകരിച്ച തിരുസഭാധികാരികൾ വെറുതെ ഒരു ദിവസം കൂണ് മുളച്ചു പൊങ്ങണമെന്ന് മുളച്ചു പൊങ്ങിയതോ പെട്ടെന്ന് ചാടിക്കേറി തൊപ്പിയെടുത്ത് വെച്ചതാണെന്ന് വിചാരിക്കരുത്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നതാണ്, അഹ്റോനെ പോലെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വയമേവ ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. പഴഞ്ചൻ പോലെ തോന്നിയേക്കാം, ജനകീയനല്ലെന്ന് തോന്നിയേക്കാം, ആവേശം കൊള്ളിക്കുന്നവരല്ലെന്ന് ചിന്തിച്ചേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനുഷ്യരുടെ പേരിൽ അഭിമാനിക്കരുത്. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് ആരുടെ പേരിലാണ് നിങ്ങൾ നോക്കണം. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് ആരുടെ പേരിലാണ് നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ ജനമെല്ലാം വഞ്ചിതരായി.
അവരെല്ലാം കോറഹിൻ്റെയും അനുചരന്മാരെ ജനകീയ നേതാക്കന്മാരെ പിന്നാലെ കൈയടിച്ച് അവർ ഒന്നിച്ചുകൂടി. മോശയും അഹരോനും മാത്രം മറുപാളയത്തിൽ, ജനങ്ങളെല്ലാം എതിർപാളയത്തിൽ. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നൊരു വഴിയെ മോശയ്ക്ക് അവശേഷിച്ചിരുന്നുള്ളൂ. മോശ ജനങ്ങളോട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ദൈവം ആരെയാണ് അംഗീകരിച്ചിരിക്കുന്നത്? നിങ്ങൾ പറയുന്നു ഞങ്ങളെക്കാൾ വിശുദ്ധർ കോറഹും അനുചരന്മാരുമാണെന്ന്. ഞങ്ങൾ പറയുന്നു ദൈവം ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന്. ഇത് ദൈവം തന്നെ തീരുമാനിക്കട്ടെ. ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തെന്നറിയാൻ മോശ ഒരു അടയാളം ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് തീർന്നതും ഇതാ ഭൂമി വാ പിളർന്ന് കോറഹിനെയും ദാത്താനെയും അബിറാമിനെയും അനുചരന്മാരെയും ഭൂമി വാ പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. അവരോടൊപ്പം അവരുടെ വസ്തുവകകളെയും അവർക്കുണ്ടായിരുന്നവരെയും ഭൂമി മൂടിക്കളഞ്ഞ്. പിന്നീട് ഒരു പൊടി പോലും ഭൂമുഖത്ത് അവശേഷിച്ചില്ല. അതുപോലെ അവരെ ദൈവം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റി. തിന്മ അതിൻ്റെ ക്ലൈമാക്സിലെത്താൻ അല്പസമയം ദൈവം അനുവദിക്കും. എന്നാൽ ഇതെല്ലാം കാണുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ ഭൂമുഖത്ത് വ്യാപരിക്കും എന്ന് മകനെ മകളെ ഞാനും നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ കൊരിന്ത്യസുകാർക്കെഴുതിയ 1 ലേഖനത്തിൽ 3 അധ്യായത്തിൽ 19-21 വാക്യങ്ങൾ അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നുവെന്നും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബുദ്ധിശാലികളെ തന്ത്രങ്ങളിൽ കൊടുക്കുന്നവനാണ് കർത്താവ്. ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കർത്താവ് കൊടുക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നു, അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു. ഓരോ പുസ്തകങ്ങൾ എഴുതിയും ഓരോ ലീഫ്ലെറ്റുകൾ എഴുതിയും ഓരോ ചാനലിലൂടെ തട്ടിവിട്ടും നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവസന്നിധിയിൽ നികൃഷ്ടമാണ്. മനുഷ്യൻ നികൃഷ്ടനെന്ന് വിളിച്ചാൽ ഒരാളും നികൃഷ്ടനായി മാറുന്നില്ല. എന്നാൽ ദൈവം നികൃഷ്ടനെന്ന് വിളിച്ചാൽ ഇനി ആർക്കും അത് മാറ്റാനും പറ്റില്ല. ആർക്കും അടയ്ക്കാൻ പറ്റാത്തവനും തുറക്കുന്നവനും ആർക്കും തുറക്കാൻ പറ്റാത്തവനും അടയ്ക്കുന്നവനുമാകുന്നു കർത്താവ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 30-ാം തിരുലിഖിതം, ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. സഭ തകരുന്നു, സഭ ദുർബലപ്പെടുന്നു എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതാ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു, ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി മകനെ മകളെ ഒരു നല്ല നടപ്പിന് വേണ്ടി ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ദൈവമേ, നിൻ്റെ പ്രകാശത്തിൽ എന്നെ നടത്തി, നിൻ്റെ സംവിധാനങ്ങളോട് ചേർത്ത് നിർത്തി. തിരുസഭാധികാരികളെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അവരോട് യോജിച്ച് ചിന്തിക്കാൻ, അവരോട് യോജിച്ച് പ്രവർത്തിക്കാൻ, ഓ ദൈവമേ എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മാത്സര്യം, ഭിന്നത, വിഭാഗീയത, ശത്രുത, കലഹം, എതിർപ്പ്, അനുസരണക്കേട്, നിഷേധി സ്വഭാവം, മറുതൊലിപ്പ്, വിമത സ്വഭാവം, ഈ സ്വഭാവങ്ങളുടെ അരൂപികളെ ഞങ്ങൾ ഇന്ന് ഓ ദൈവമേ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ഹാലലുയ 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 ഹാലലുയ. യേശുവിൻ്റെ ഉന്നത നാമം അയക്കുന്നു. തിന്മയുടെ കോട്ടകൾ തകരട്ടെ കർത്താവേ. സഭാധികാരികളെയും സഭയെയും യോജിച്ച് സ്വീകരിക്കാൻ പറ്റാത്തവണ്ണം ഹൃദയത്തെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെയും അന്ധകാരത്തിൻ്റെ കെട്ടുകൾ യേശുനാമത്തിൽ വിടുവിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹാലലുയ ഹാലലുയ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. തിരുസഭ ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. യേശു ക്രിസ്തുവാകുന്ന അടിത്തറമേൽ സ്ലീഹന്മാർ പടുത്തുയർത്തിയ യേശു ക്രിസ്തുവിൻ്റെ മന്ദിരമാണ് തിരുസഭ. കാലാകാലങ്ങളായി അവിടുന്ന് ഇടയന്മാരെയും പ്രവാചകന്മാരെയും പ്രബോധകന്മാരെയും നമുക്കായി നിയോഗിച്ചു തരുന്നു. അപ്പോസ്തലന്മാരെയും
ശുശ്രൂഷകരെയും അത്ഭുത പ്രവർത്തകരെയും രോഗശാന്തി വരമുള്ളവരെയും നമുക്കായി നൽകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് കാലാകാലങ്ങളായി ക്രമീകരിക്കുന്ന തിരുസഭയുടെ ക്രമീകരണങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവമായ കർത്താവിൻ്റെ സന്നിധി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികളോട് ചേർന്ന് നിൽക്കാൻ, സഭയുടെ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കാൻ, സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിൽക്കാൻ, തിരുസഭയുടെ ഉത്തമ സന്താനങ്ങളായി വ്യാപരിക്കാൻ ഓരോ മകനെയും മകളെയും അങ്ങയുടെ ഉന്നതമായ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭാ വിരോധവും വൈദിക വിരോധവും അധികാരികളുടെ മാത്സര്യവും ഈശോയുടെ അത്ഭുത നാമത്താൽ ഇപ്പോൾ ദൈവമക്കളിൽ നിന്ന് കഴുകപ്പെടട്ടെ കർത്താവേ. ഹാലലുയ്യ, ഹാലലുയ്യ.